അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് കിച്ചടിക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കണ ബീട്രൂട്ടാണ്. ഇതൊരു 3 ടേബിൾ സ്പൂൺ ബീട്രൂട്ട് ഉണ്ട്. ഞാൻ ഒരു ചെറിയ അളവിലാണ് ഉണ്ടാക്കാൻ പോണത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ. പിന്നെ വേണ്ട ഒരു 4 ടേബിൾ സ്പൂണോളം തൈരാണ്. ഈ തൈര് ഞാൻ മിക്സിയിൽ ഒന്ന് വിപ്പ് ചെയ്ത് വെച്ചേക്കണതാണ്. ഒരു 2 പച്ചമുളക്, 1 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, 1/4 ടീസ്പൂൺ കടുക്, വെളിച്ചെണ്ണ ആവശ്യത്തിന്. അപ്പോൾ നമുക്ക് ബീട്രൂട്ട് ഒന്ന് കുറച്ച് വേവിച്ചെടുക്കണം. ഗ്രേറ്റ് ചെയ്ത കാരണം പെട്ടെന്ന് തന്നെ അത് വേഗം. ഞാനൊരു 2 പച്ചമുളക് ഇതിൻ്റെ അകത്തേക്ക് വട്ടത്തിൽ അരിഞ്ഞിട്ടിട്ടുണ്ട്. 1/4 കപ്പ് വെള്ളം ഒഴിക്കാം. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഞാൻ. ഞാനിതിനിത് വേവിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഈ ബീട്രൂട്ട് വേവണ സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. ആ തേങ്ങയിലേക്ക് 1/2 ടീസ്പൂൺ, ഒരുപാട് ഇടരുത്, 1/2 ടീസ്പൂൺ കടുക് ഇട്ടിട്ട് നമുക്ക് കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്തിട്ട് നല്ല പോലെ നമ്മൾ മോരൂട്ടാനൊക്കെ അരയ്ക്കണ പോലെ നല്ല പോലെ അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് ഇവിടെ നല്ല പോലെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇതൊരുപാട് സമയം നല്ല കാര്യം വെച്ചാൽ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചാൽ അരയും കൊണ്ട് പെട്ടെന്ന് വേവും. തേങ്ങ ഇതേപോലെ നല്ല നൈസായിട്ട് അരച്ചിട്ടുണ്ട്. നമുക്കിത് ഈ വേവിച്ച് വെച്ചേക്കണ ബീട്രൂട്ടിലേക്ക് ആഡ് ചെയ്യാം. മിക്സി കഴുകിയിട്ട് അരണ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഈ അരപ്പ് അരപ്പിൻ്റെ പച്ചച്ചുവ ഒന്ന് പോകണ വരെ ഒന്ന് തിളക്കട്ടെ. ഇത് മതി, ഒരു 1-2 മിനിറ്റ് തിളപ്പിച്ചാൽ മതി. നമുക്കിനി നമ്മുടെ തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. തൈര് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അങ്ങനെ ഓഫ് ചെയ്യാം. എന്നു വെച്ചില്ലെങ്കിൽ ഇത് പിരിഞ്ഞു പോകും. തിളപ്പിക്കണ്ടെന്നും പറഞ്ഞാൽ മതി. നമുക്കിനി ജസ്റ്റ് ഇതിലേക്കൊന്ന് കടുക് വറുത്ത് ഒഴിക്കാം, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വറുത്തിടാനായിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ വെച്ചിട്ട് അതിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് വച്ചമുളക് മുറിച്ചിടാം. പിന്നെ നമ്മുടെ നമ്മുടെ ബീട്രൂട്ട് കിച്ചടിയിലേക്ക് ഒഴിക്കാം. ഇത്രേ ഉള്ളൂ നമ്മുടെ അടിപൊളി കിച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് അടച്ചു വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കിച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല തിക്കൻ പിങ്ക് കളറിൽ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.